സാമ്പത്തിക തിരിമറിയുമായി ബന്ധപ്പെട്ട് CPIM കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് പരാതി. സ്കൂളിന്റെ പേരിൽ ലക്ഷങ്ങളുടെ ഇടപാട് നടത്തിയെന്നാണ് PR വസന്തനെതിരായ പരാതി. DYFI മേഖലാ സെക്രട്ടറി H തൗഫീഖാണ് പരാതിക്കാരൻ. പണമിടപാടിന്റെ വിവരങ്ങൾ 24 ലഭിച്ചു. വിവരങ്ങളുമായി R അരുൺരാജ് കൊല്ലത്ത് നിന്ന് ചേരുന്നു. അരുൺ, എന്താണ് ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ? വിണു, കൊല്ലം CPIM-ന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗമായ PR വസന്തൻ സാമ്പത്തികമായി ചില ഇടപാടുകൾ നടത്തി എന്നുള്ള തെളിയിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പാർട്ടിക്ക് മുമ്പാകെ എത്തിയിരിക്കുന്നത്. PR വസന്തൻ പാർട്ടിയുടെ തന്നെ നിയന്ത്രണത്തിലുള്ള കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ സാമ്പത്തിക ഇടപാടിൽ നേരിട്ട് പങ്കാളിയായി. PR വസന്തന്റെ അക്കൗണ്ടിലേക്ക് 9 ലക്ഷം രൂപയും ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് 40 ലക്ഷം രൂപയും PR വസന്തന്റെ പക്ഷക്കാരായ PR വസന്തന്റെ പക്ഷക്കാരായ തോട്ടുങ്കര ബഷീർ, അതുപോലെ തന്നെ SFI-യുടെ ജില്ലാ സെക്രട്ടറി അംഗം കൂടിയായ സുധീന്ദ്രൻ എന്നിവരുടെ അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപയും 5 ലക്ഷം രൂപയും എത്തിയെന്ന് തെളിയിക്കുന്ന രേഖകളാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ലഭിച്ച പരാതിയിൽ പറയുന്നത്. ലക്ഷങ്ങളുടെ തിരിമറി ഇതുമായി ബന്ധപ്പെട്ട പാർട്ടി നേതൃത്വവുമായി ബന്ധപ്പെട്ട് നടത്തി PR വസന്തൻ എന്നുള്ളതാണ് ഈ പരാതിയുടെ ഏറ്റവും ചുരുക്ക രൂപം. ഇതിൽ PR വസന്തന് നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ അംഗവും അതുപോലെ തന്നെ പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിൽ നിന്നും നിരവധി പരാതികൾ ഇപ്പോൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ പാർട്ടി PR വസന്തനിൽ നിന്ന് വിശദീകരണം തേടിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നിലവിൽ ലഭിക്കുന്നത്. ലക്ഷങ്ങളുടെ തിരിമറി എങ്ങനെയാണ് ഇത്തരത്തിൽ ഉണ്ടായത്, എങ്ങനെയാണ് PR വസന്തന്റെ പേഴ്സണൽ അക്കൗണ്ട് വഴി അല്ലെങ്കിൽ PR വസന്തന് ഒരു വ്യക്തിക്ക് ചെക്ക് നൽകാൻ പാർട്ടി നിയന്ത്രണത്തിലുള്ള സ്കൂളിന് കഴിഞ്ഞത് എന്നീ ചോദ്യങ്ങളാണ് നിലവിൽ ഉയരുന്നത്. പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള സ്കൂളാണ്, സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ഒരു ചെക്ക് നൽകുമ്പോൾ പാർട്ടിയുടെ മാനേജ്മെന്റ് കമ്മിറ്റി അറിഞ്ഞിരിക്കണം. മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പൂർണ്ണ ഉത്തരവാദിത്തത്തിലായിരിക്കണം ചെക്ക് നൽകേണ്ടത്. മാനേജർ ഇതെല്ലാം മറികടന്നുകൊണ്ട് പേഴ്സണൽ രീതിയിൽ ഇത്തരത്തിൽ ചെക്ക് നൽകാനുള്ള ഇടയായ സാഹചര്യം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം എന്നുള്ളതാണ് നിലവിൽ ഈ പരാതിയിൽ പറയുന്നത്. അതുപോലെ തന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായ ഒരാൾ ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തരുത് എന്ന കൃത്യമായ നിയമമുള്ളതാണ്, കൃത്യമായ നയമുള്ളതാണ്, അതെല്ലാം ലംഘിച്ചു PR വസന്തൻ എന്നുള്ളതാണ് ഈ പരാതിയിൽ സൂചിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നടപടി പാർട്ടി തലത്തിൽ ഉണ്ടാകുമെന്ന വിവരം കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട്. അരുൺ, എന്തുകൊണ്ടാണ് ഈ ഇത്ര വലിയൊരു തട്ടിപ്പ് നടക്കുമ്പോഴും അത് DYFI-യുടെ ശ്രദ്ധയിൽ മാത്രം പെടുന്നതും DYFI-യുടെ ഒരു നേതാവ് സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി കൊടുക്കുന്നതും? ജില്ലാ നേതൃത്വം എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന മട്ട് കാണിക്കുന്നു? പിന്നെ ഇത് DYFI-യുടെ മാത്രം കാര്യമല്ല, DYFI-ക്ക് അപ്പുറം പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങളടക്കം ഇക്കാര്യത്തിൽ പരാതിയുമായി സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ 4 മാസത്തിലധികമായി ഈ പരാതിയിൽ തുടർ നടപടികൾ ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇക്കാര്യത്തിൽ ഈ നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ പാർട്ടിയുടെ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഇക്കാര്യത്തിൽ PR വസന്തിന് അനുകൂലമായ ഒരു നിലപാടെടുത്തു എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച വിവരം. പക്ഷേ ഇത് പാർട്ടിയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ വലിയ ചർച്ചകൾക്കും വലിയ വിമർശനങ്ങൾക്കും ഇടയായി. സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ലോക്കൽ സമ്മേളനങ്ങൾ പോലും ഈ അഴിമതി ആരോപണത്തെ തുടർന്ന് നിർത്തിവെക്കേണ്ട സാഹചര്യമടക്കം നിലവിൽ വന്നിരിക്കുകയാണ്. 2 ലോക്കൽ സമ്മേളനങ്ങളാണ് നിലവിൽ ഈ അഴിമതി ആരോപണം ചർച്ചയെ തുടർന്ന് പാർട്ടി സംസ്ഥാന സമിതിക്ക് നേരിട്ട് ഇടപെടേണ്ടി വരികയും ഒരു സമ്മേളനം റദ്ദ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമടക്കം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം ഇത്തരത്തിൽ ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയിട്ട് പാർട്ടി സംസ്ഥാന നേതൃത്വമോ ജില്ലാ നേതൃത്വമോ അനങ്ങാതെ പോകുന്നു എന്നുള്ളതാണ് പാർട്ടിയുടെ യുവജന വിഭാഗവും അതുപോലെ തന്നെ പാർട്ടിയുടെ ഒരു വിഭാഗവും ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. എന്തായാലും സംസ്ഥാന സെക്രട്ടറിക്ക് മുമ്പാകെ പരാതി എത്തിയ സാഹചര്യത്തിൽ നടപടി ഉണ്ടാകുമെന്ന കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഈ ചെറിയ തുകയല്ല, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായ PR വസന്തന്റെ പേരിൽ 10 ലക്ഷം രൂപയുടെ ചെക്കാണ് മാറിയിരിക്കുന്നത്. ഭാര്യയുടെ പേരിൽ, അതേ സ്കൂളിൽ അധ്യാപികയാണ് ഭാര്യ, ഭാര്യയുടെ പേരിൽ വിവിധ ഘട്ടങ്ങളിലായി 40 ലക്ഷം രൂപയുടെ ചെക്ക് മാറിയിട്ടുണ്ട്. ഈ PR വസന്തനെ ഏറ്റവും അടുത്ത അനുയായി തോട്ടുങ്കര ബഷീറിന്റെ പേരിൽ 40 ലക്ഷം രൂപ. അങ്ങനെ ലക്ഷങ്ങൾ ഇങ്ങനെ എണ്ണിപ്പറഞ്ഞ് കൃത്യമായ കണക്കുകൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കമാണ് പാർട്ടിക്ക് മുമ്പാകെ പരാതിയെത്തിയത്. ഈ പരാതിയിൽ തുടരന്വേഷണത്തിന് പാർട്ടി തയ്യാറായില്ല. പക്ഷേ ഇപ്പോൾ ലോക്കൽ സമ്മേളനങ്ങളിലടക്കം ഈ വിഷയം ചർച്ചയായതിന് പിന്നാലെ നടപടിയിലേക്ക് പോകാനുള്ള സാധ്യത ഇപ്പോൾ പാർട്ടി തേടുകയാണ്. ശരി, R അരുൺരാജാണ് കൊല്ലത്തുനിന്ന് വിവരങ്ങളുമായി ചേർന്നത്.